ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം തന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. രോഗങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ കഴിഞ്ഞത് വളരെ അത്ഭുതമായി തന്നെ ഞാൻ കരുതുന്നു. ഒരു വചനം വായിക്കാം. ലൂക്കോസേജസ് വിശേഷം 21-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം. അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു, രാത്രി ഒലിവുമലയിൽ പോയി പാർക്കും. യേശു കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിലെ ഒരു സംഭവമാണ് നാം കേട്ടത്. യേശു കർത്താവ് ചെയ്തത് എന്തായിരുന്നു? എല്ലാ ദിവസവും പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. അപ്പോൾ ഇന്ന് നാം ഉപദേശിമാർ, ഉപദേശിക്കുന്നവർ എന്നൊക്കെ പേര് കേട്ടവരെ അറിയുന്നു. യേശുവിൻ്റെ പ്രധാന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുകയായിരുന്നു, ടീച്ചിങ് പഠിപ്പിക്കലായിരുന്നു. അവൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചു. യേശുവിൻ്റെ വചനം കേൾക്കുവാൻ നിരവധി പേർ വന്നുകൂടി എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസ് 21:38. ജനമെല്ലാം അവൻ്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലും. അപ്പോൾ ദൈവാലയത്തിൽ യേശുവിൻ്റെ അടുക്കൽ വചനം കേൾക്കേണ്ടതിന് ജനം വന്നുകൂടിയിരുന്നു. മാത്രമല്ല, വീടുകളിലെ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ അവിടെയും വാതിരിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ജനങ്ങൾ വന്നു ചേർന്നിരുന്നു. മാത്രമല്ല, മലയുടെ മുകളിൽ യേശു കർത്താവ് പോയപ്പോൾ അവിടെയും ജനം വന്നു ചേർന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിനാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് അനുഗ്രഹമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആരാണോ ദൈവത്തിൻ്റെ വചനത്തിനെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, അവരുടെ ജീവിതം ഒരു വ്യത്യസ്തതയുള്ളതാണ്, അത് അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ഉറപ്പോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ നിൽക്കുവാൻ ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഭവമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണ നമുക്ക് എത്രയോ സംവിധാനങ്ങളുണ്ട്. സ്വസ്ഥമായിരിക്കുവാൻ, സമാധാനമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നാം കേട്ടേ മതിയാകുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം, അത് കേൾക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലൊരു ഭാഗ്യാവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ദൈവവചനത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, അത് വായിച്ച് കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. അപ്പോൾ ഈ വചനം കേൾക്കുവാൻ നമ്മുടെ ചെവി ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാനായിട്ട് ഇടയാകും. ഹൃദയത്തിൽ പ്രവേശിച്ച വചനം അത് വെറുതെ ഇരിക്കുകയില്ല, അതിൻ്റെ ഫലം പുറപ്പെടുവിക്കും, അതിൻ്റെ പ്രവൃത്തി ചെയ്യും. യെശയ്യാ പ്രവചനത്തിലെ ദൈവം ഇപ്രകാരം പറഞ്ഞു, എൻ്റെ വചനം അത്, ഞാൻ അയച്ച വചനം അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വചനം കേട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ മടങ്ങിപ്പോകുകയില്ല. അത് കേൾപ്പിച്ച ദൈവം ആ വചനത്തിന് മുന്നിൽ വിശ്വസ്തനായി നിലകൊള്ളുന്നു എന്നുള്ള സത്യം മറന്നു പോകരുത്. അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. നമ്മെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത് അതിൻ്റെ പ്രവൃത്തി തികച്ച് മാത്രമേ അത് മടങ്ങിപ്പോകുകയുള്ളൂ. ആ അയച്ച കാര്യം ദൈവം സാധിപ്പിക്കും. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ചെയ്തു പോന്ന ഏറ്റവും വലിയ പ്രവൃത്തി, നാം ദൈവവചനത്തിൽ വായിച്ചു കേട്ടതുപോലെ ദിവസേന ദൈവാലയത്തിൽ പകൽ സമയങ്ങളിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു, ഇതാണ് യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി ഈ ഭൂമിയിൽ വന്നപ്പോൾ. എന്നാൽ യേശു കർത്താവിൻ്റെ ഈ പ്രവൃത്തിയിലൊക്കെയും പലപ്പോഴും അത് രോഗികളെ സൗഖ്യമാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശന്നവർക്ക് ഭക്ഷണം കൊടുത്ത അനുഭവങ്ങൾ നാം വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനേകർ യേശുവിൻ്റെ വചനത്തിൽ സന്തോഷിച്ചു ഇത് നാം കണ്ടിട്ടുണ്ട്. അനേക കുരുടർ സൗഖ്യമായി, അനേകരുടെ ജീവിതത്തിൽ വളരെ വ്യത്യാസം കടന്നു വന്നു. എന്നാൽ ചിലരൊക്കെ യേശുവിൻ്റെ അടുക്കൽ വന്ന് ദുഃഖത്തോടെ നിരാശരായി മടങ്ങിപ്പോയവരുണ്ട്. ആരാണത്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തയ്യാറില്ലാത്തവരാണ്. ഒരു വ്യക്തിയോട് യേശു കർത്താവ് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. എന്നാൽ അതനുസരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വളരെ സമ്പത്തുള്ളവനാകിയാൽ ആ വചനത്തിൽ ദുഃഖിച്ച് കടന്നു പോകുവാനായിട്ടിടയായി.
അപ്പോൾ നമ്മൾ കേട്ടതുപോലെ വചനം കേൾക്കുമ്പോൾ സന്തോഷം വേണമെങ്കിൽ, വചനം കേൾക്കുമ്പോൾ ആനന്ദം കൊണ്ട് നിറയണമെങ്കിൽ, ഈ വചനം അനുസരിക്കാനുള്ള ഒരു മനസ്സുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വചനം നമുക്ക് അനുഗ്രഹമായിട്ട് തീരുകയുള്ളൂ, സന്തോഷമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഇതുവരെയും ദൈവവചനത്തിലുള്ള സന്തോഷം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവിക സന്തോഷം നിറയുവാൻ ദൈവം സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് ഞാൻ ഇവിടെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.